അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഫവാസ് ശർമ്മക്ക് വീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്ത് ഫ്രാൻസിസ് റോഡിന് സമീപം കുണ്ടുങ്ങൽ നടന്നതാണ് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം. എനിക്കിന്ന് കോഴിക്കോട് മിംസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. അതൊരു സാമ്പത്തിക ചൂഷണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് ആസ്പദമായിട്ടുള്ളൊരു ബില്ല് ഞാനിവിടെ കാണിക്കാം. ഇതാണെന്ന് ആസ്റ്റർ മിംസിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ബില്ല്. ഇതിൽ ഞാൻ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് കാര്യമുണ്ട്. ഒന്ന് നേഴ്സിംഗ് സർവീസ് ചാർജും ഒന്ന് കൺസൾട്ടൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് രണ്ടിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പോകാണ്ടതിന് കാരണം ഞാൻ എന്താണെന്ന് പറയാം. ഇത് ഇന്നലെ രാത്രി എൻ്റെ മകന് വെള്ളം കൊടുക്കുമ്പോൾ മകന് പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചിട്ട് പൊട്ടിച്ച ഗ്ലാസ്സാണ്. ഈ പീസ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഈ ഭാഗമാണ്. മകന് മുഹമ്മദാണ് മകൻ്റെ പേര്. 2 വയസ്സും 9 മാസമാണ് പ്രായം. ബാക്കിയുള്ള ഈ പീസാണ് പൊട്ടിപ്പോയത്. കാരണം ഗ്ലാസ് വീണിട്ട് പൊട്ടാത്തതുകൊണ്ട് കടിച്ച് പൊടിച്ച് ചിലപ്പോൾ വായിൽ പോയിട്ട് അത് തുപ്പിയിട്ട് കിട്ടിയ ഈ പീസുകളാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇത് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫില്ലായിട്ടില്ല. അപ്പോൾ വയറ്റിൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. ഈ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിംസിലെത്തുന്നത്. മിംസിൽ ഞാൻ ഫസ്റ്റല്ല മിംസിൽ പോണത്, 2 ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ മിംസിലേക്ക് പോയത്. ബാക്കിയുള്ളത് ഞാൻ വയ്യേ പറയാം. ഷാം ഇതാണ് ഇന്നലെ രാത്രി ഞങ്ങളൊരു ഏകദേശം 11:40 ഇന്നലെ എന്ന് പറയുമ്പോൾ 19/8/2020 മിംസിൻ്റെ എമർജൻസി എൻട്രൻസിൽ കൂടെ ഞാനും വൈഫും മകനായിട്ട് കയറി. കയറുമ്പോൾ നോർമൽ ഇപ്പോഴത്തെ ഒരു കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ചെക്കിങ് കാര്യങ്ങൾ, അവരെ വിവരങ്ങൾ ചോദിച്ചറിയൽ, അവിടെ 2 സെക്യൂരിറ്റികളും പിന്നെ ഒരു PPE കിറ്റ് ഇട്ടുള്ള ഒരു ലേഡി സ്റ്റാഫും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് കയറിപ്പോണത്. കാഷ്വാലിറ്റിയിലേക്ക് കയറുമ്പോൾ ഞാൻ മാസ്ക് ധരിച്ചിട്ടുണ്ട്, വൈഫ് നിക്കാബും ധരിച്ചിട്ടുണ്ട്. ജസ്റ്റ് കയറി കാഷ്വാലിറ്റിയിലുള്ള നേഴ്സുമാർ വിവരം ചോദിച്ച് അവരോട് പറഞ്ഞ് അപ്പം തന്നെ അവർ ബെഡിൽ കിടത്തിയിട്ട് ഓക്സിജനും പൾസും മാത്രം ചെക്ക് ചെയ്ത് കാഷ്വാലിറ്റിയിലുള്ള ഒരു ജനറൽ ഡോക്ടർ വന്നിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച് ഓൺ കോളിൽ പീഡിയാട്ടിക് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ജനറൽ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു ഹാഫ് ആൻ അവർ അറ്റം വെയിറ്റ് ചെയ്തപ്പോൾ കുട്ടികളെ നോക്കുന്ന ഒരു ഡോക്ടർ വന്ന്, പേര് റോഷൻ സ്നേഹി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. മൂപ്പര് വന്ന് വിവരങ്ങളൊക്കെ ചോദിച്ച് പൊട്ടിയ ഗ്ലാസും കഷണങ്ങളൊക്കെ ഞാൻ ഇപ്പം നേരത്തെ വീഡിയോയിൽ കാണിച്ചതൊക്കെ മൂപ്പരിക്ക് വെച്ചു കൊടുത്ത്, അപ്പം ചെറിയൊരു പീസ് പോയിട്ടുണ്ടാവും എന്നുള്ളത് ഡോക്ടറും ഒരു സജഷനായിട്ട് പറഞ്ഞ് ഇപ്പം ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇനിയിപ്പം ചെറിയൊരു പീസാണെങ്കിൽ കൂടി അത് വയറ്റിൽ നിന്ന് പോകുമ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ പോയിക്കോളും. അപ്പോൾ ഒരു ഒബ്സർവ് ചെയ്യാനല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തൊട്ട് മുന്നേ പോയത് ഞാൻ PVS-ൽ ആയിരുന്നു. PVS-ൽ ഫസ്റ്റ് പോയത് നമ്മളെ മാതിരിയുള്ള സാധാരണക്കാർ ഒരിക്കലും മിംസിൽ പോകാൻ ഒറ്റയടിക്ക് ആഗ്രഹിക്കില്ല. കാരണം കേട്ടാലും എക്സ്പീരിയൻസ് ഉള്ളതാണ് മിംസിൽ പോയി കഴിഞ്ഞാൽ നല്ല ബില്ല് വരും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയത് കല്ലായി ഇക്രയിലാണ്. ഇക്രയിൽ 24 ഹവേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ പോയപ്പോൾ എക്സലൻ്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2-ാമത്തെ ഓപ്ഷനായിട്ട് PVS-ൽ പോയി. PVS-ന്ന് ഇതേമാതിരി ജനറൽ ഡോക്ടറാണ് ഉള്ളത്. എക്സറേയും കാര്യങ്ങളെല്ലാം അവിടുന്ന് എടുത്തിട്ടുണ്ട്. അവിടെതാണ് പ്രശ്നം, കുട്ടികളെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഓൺ കോളിൽ മിംസിൽ എന്തായാലും ഉണ്ടാവും. എക്സറേയിൽ നോക്കിയിട്ട് ക്ലാസിൻ്റെ ഫീസൊന്നും അതിലില്ല എന്ന് പറഞ്ഞത്. എന്നാലും ഇപ്പോൾ ഏതൊരു പാരൻസിനും ഉണ്ടാവില്ല ഒരു ആദി. ഇനിയിപ്പോൾ വേറെ കുറച്ച് മുന്നേ വരെ ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കൂടെ ഒക്കെ കേട്ടതാണ്, ഒരു കുട്ടി നാണയം വീങ്ങിയതൊക്കെ കഥകൾ കേട്ടതാണ്. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു വീട്ടിലതിനെ കൊണ്ട് പ്രശ്നമില്ല, ഡോക്ടറൊന്നും ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ ഒന്നും കൂടി കുട്ടികൾ ഡോക്ടറെ പോയി കണ്ടാള എന്നുള്ളൊരു ലെവലിലാണ് മിംസിലെത്തിപ്പെടുന്നത്. ഈ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞ് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഒരു മരുന്നോ കാര്യങ്ങളോ ട്രീറ്റ്മെൻറ്റോ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിറ്റ് ചെയ്യുന്നത് വേറെ ഒന്നിനല്ല കുട്ടിക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമോ നോക്കാൻ, ഛർദ്ദിക്കുമെന്നോ അല്ലെങ്കിൽ വയറ്റിൽ നിന്നും പോകുമെന്നോ ബ്ലഡ് വരുമെന്നോ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാം അംഗീകരിച്ച ഡോക്ടറെ പേരാണ് ഞാൻ പറഞ്ഞത്. രാവിലെ റൗണ്ട്സിന് മൂപ്പരെ സീനിയർ ഡോക്ടർ, ആ സീനിയർ ഡോക്ടറെ പേരാണ് എബ്രഹാം മാമൻ. മൂപ്പര് വന്നിട്ട് അഭിപ്രായം എന്താണ് നോക്കിയിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് വെച്ച് ഡോക്ടർ പറഞ്ഞ പ്രകാരം കൗണ്ടറിൽ പോയി അഡ്മിഷൻ എടുത്ത് റൂം നമ്പർ 220 9 അവിടുന്ന് ഒരു നേഴ്സിൻ്റെ കൂട്ടത്തിൽ റൂമിലേക്ക് പോയി. ഇത് സെക്യൂരിറ്റി ആയിട്ടൊരു 3000 rupees അടിച്ച് ഒരു ഏകദേശം ഒരു റൂമിലെത്തി ഒരു 3 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. ഒരു 10 മണിക്ക് ഡോക്ടർ ഒന്ന് നോക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ എണീറ്റത്. ഞാനപ്പോൾ തന്നെ ബാത്റൂമിൽ കയറി
ഡോക്ടർ ജസ്റ്റ് എൻ്റർ ചെയ്ത് മകന് മാസ്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ വൈഫ് നിക്കാബായിരുന്നു ഇട്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മാസ്ക് ഇല്ലാതെ എന്തായാലും കുട്ടീനെ നോക്കൂല എന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചുപോയി. ഞാൻ തിരിച്ചു വന്ന പാട് വൈഫ് ഇതിനോട് പറഞ്ഞ പാട് തന്നെ ഞാൻ മിംസിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് ഓപ്പോസിറ്റുള്ള സ്റ്റേഷനറിയിൽ പോയി 40 രൂപയും കൊടുത്ത് ഒരു മാസ്കും വാങ്ങി തിരിച്ചു വന്ന് എന്നിട്ട് നേഴ്സിനെ ഇൻഫോം ചെയ്ത് ഇങ്ങനെ മാസ്ക് ഇല്ലായിട്ട് ഡോക്ടർ കയറിയിട്ടില്ല, പറഞ്ഞ് ഡോക്ടർ സ്റ്റാഫ് ഇല്ല വന്നാൽ പറയാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും കാണാൻ കഴിഞ്ഞിട്ട് പോയപ്പോൾ പറഞ്ഞു ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞിട്ട് പോയിണ്ട്, എന്നിട്ട് അവിടുന്ന് ഫോം വിളിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ബൈ സ്റ്റാൻഡറോടി താഴേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ താഴെ ഡോക്ടറെ കൗണ്ടറിൽ പോയി, ഈ കൗണ്ടറിൽ പോയി ഇവിടെ ഇരുന്നിട്ടാണ് ഡോക്ടറായിട്ട് സംസാരിച്ചത്. ഞാൻ ഇപ്പോൾ വീട് എടുക്കുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല, അപ്പോൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ മാസ്ക് ഇല്ല, അതൊരു പേഷ്യൻറ്റിനെ നോക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മാസ്ക് വാങ്ങി വന്നിട്ടുണ്ട് പറഞ്ഞു. എന്തായാലും കുട്ടിയൊരു ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഈവനിങ്ങിലുള്ള റൗണ്ട്സിൽ നോക്കാം, ഈവനിങ്ങിൽ ഡിസ്ചാർജ് ആയി പോകാമെന്നും പറഞ്ഞ് അത് കേട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഈവനിങ്ങിലല്ലേ പോകുള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്കും പോയി. പിന്നെ വൈഫ് ഫോൺ വിളിച്ച് പറഞ്ഞ് ഒരു 12 മണിയായപ്പം വിളിച്ച് പറഞ്ഞ് ഡിസ്ചാർജിന് ഒരു ഫയലായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 1.5 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി. പുതിയ ബിൽഡിങ്ങിലുള്ള ഡിസ്ചാർജ് സെക്ഷനിൽ വന്ന് ഈ മാസ്ക് ഇട്ടിരിക്കുന്ന മൂപ്പരെ കണ്ട് സംസാരിച്ച് എത്രയാണ് പൈസ എന്ന് ചോദിച്ച് ഞാൻ കാർഡ് കാണിച്ചു കൊടുത്ത് അഡ്വാൻസ് പേയ്മെൻ്റ് എടുത്ത് റെസീറ്റ് കാണിച്ചു കൊടുത്ത് മൂപ്പർ പറഞ്ഞ് 5400 something പറഞ്ഞ് 5407 പറഞ്ഞ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന് വെച്ചാൽ അത് തരാം, ബില്ലടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ കാർഡ് കൊടുത്ത് അതിൻ്റെ പ്രിൻറ്റ് പിടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ കാണുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ ആ മാർക്ക് ചെയ്ത നേഴ്സിംഗ് ചാർജ് 1750. അത് ഞാൻ ചോദിച്ചു മൂപ്പരോട് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ച്, അപ്പോൾ പറഞ്ഞു ഇത് നേഴ്സിംഗ് ചാർജാണ്. ഞാൻ വെച്ചാൽ നേഴ്സിംഗ് ചാർജ് പറഞ്ഞാൽ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് അവിടെ കിടന്നതാണ് ഡോക്ടർ പറഞ്ഞ മാതിരി, അല്ലാതെ വേറൊരു ഒരു നേഴ്സ് വന്നിട്ട് അവിടെ ഒരു ടെമ്പറേച്ചർ നോക്കെ ഒരു പൾസ് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല, ഓക്സിജൻ ചെക്ക് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു ഹോട്ടലിൽ വന്നിട്ട് താമസിക്കുന്ന പോലെ അങ്ങനെ ജസ്റ്റ് അത് ചെയ്തതാണെന്നുള്ളത് പറഞ്ഞ് മൂപ്പർ പറഞ്ഞ് ഇതാണ് സിസ്റ്റത്തിലുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റിലുള്ള റൂം കാണിച്ചു തന്നിട്ട് പറഞ്ഞ് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് അവിടെ നിന്നാണ് ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്, അവിടെ നിന്ന് വന്ന സാധനമാണ് ഇവിടെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളോട് പൈസ മേടിച്ചാൽ അവിടെ പോയി കണ്ട് ഒരാളടുത്ത് കണ്ട് വിവരം പറഞ്ഞപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നെങ്ങാണ്ട് ഈ ഡിസ്ചാർജ് സെക്ഷൻ്റെ അവിടെ ഉണ്ട് ഒരു മാനേജർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ, ആ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞ് ആ നമ്പറിൽ വിളിച്ച് ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവരിച്ചു കൊടുത്ത് ഈ 1750 രൂപേൻ്റെ കഥ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങൾ പറഞ്ഞ സംഭവം മനസ്സിലായി, ഇത് സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ എനിക്ക് എത്തിക്കണം, അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, സെയിം നമ്പറിൽ തന്നെ ഞാൻ വാട്സപ്പിലുണ്ട് എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്ത് കൊടുത്തത് കേട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ മാനേജറെ വിളിച്ച് അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടൊക്കെ ഒരാൾ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പരായിട്ട് ഞാൻ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂപ്പർ പറഞ്ഞ് ഓക്കെ ഞാൻ വില്ലിന്ന് എന്തെങ്കിലും ചെയ്തുതരാമെന്ന് പറഞ്ഞ് ആ ചെയ്തുതരാമെന്ന് പറഞ്ഞ ആ ടൈമിൽ മൂപ്പർ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് നേഴ്സിങ്ങിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്, ഒരു നേഴ്സ് പോലും വന്ന് നോക്കാത്തതിനാണ് 1750 രൂപ ചാർജ് ചെയ്തത്, ഞാൻ അതിൻ്റെ കൂടുതലൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ മോനെ കണ്ടിട്ടും കൂടിയില്ല, അതിനാണ് കൺസൾട്ടൽ ഫീസ് 300 രൂപ ഇട്ടതും, പിന്നെ അതാ ഇതിൽ കാണാം ഒരു ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ഷീറ്റിലുണ്ട് ഡോക്ടർ എഴുതിയൊരു മെഡിസിന് എബ്രഹാം മാമിന് എഴുതിയ മെഡിസിന് ഈ ഒരു മെഡിസിനും രോഗിനെ കാണാതാണ് അവിടെ ഉള്ള എന്തോ കണ്ടിട്ട് അല്ലെങ്കിൽ ആരോ പറഞ്ഞൊരു അറിവിലുള്ള ഒരു മരുന്നാണ് ഡോക്ടർ എഴുതി തന്നത്, രോഗിനെ കാണാൻ തൊട്ടുമൊക്കെ പോലും ചെയ്തിട്ടില്ല, അതിന് 300 രൂപ ചാർജും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന് എൻ്റെ അടുത്ത് വന്ന ആൾ പറഞ്ഞ് അത് മാസ്ക് ഇല്ലായിട്ടാണ്, മാസ്ക് ഇല്ലാതെ ഞാൻ പറഞ്ഞു ഓക്കെ സംഭവം ശരിയാണ് നമുക്ക് ഇപ്പം കാണാം, ഞാൻ പറഞ്ഞു ഡിസ്ചാർജും കഴിഞ്ഞ് പേയ്മെൻറ്റും അടിച്ച് രോഗിക്ക് മരുന്നും കിട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്തിനാണ് കാണുന്നത് നിങ്ങളെ സിസ്റ്റം, ഞാൻ ഒന്ന് പുറത്ത് ഞാൻ എല്ലാവരെയും അറിയിച്ചോളാമെന്നും പറഞ്ഞ് ജസ്റ്റ് ഞാൻ അതും പറഞ്ഞ് ഇറങ്ങിയതാണ്. അതാണ് ഈ മാർക്ക് ചെയ്ത രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ഒന്നും നോക്കാത്ത നേഴ്സിംഗ് ചാർജ് പെർ ഡേ മിംസ് മേടിക്കുന്നത്, അത് രോഗിനെ തൊട്ടാലും ശരി തൊട്ടിട്ടില്ലെങ്കിലും ശരി പരിചരിച്ചാലും ശരി പരിചരിച്ചിട്ടില്ലെങ്കിലും ശരി ഈ പൈസ ഒരു പെർ ഡേ വാങ്ങും എന്നാണ് പറയുന്നത്. പിന്നെ രോഗിനെ കാണാതെ ഡോക്ടറിൻ്റെ കൺസൾട്ടൻറ്റ് ഫീസും രോഗിനെ കാണാതെ എഴുതിയ മരുന്നാണ് ഞാൻ അപ്പം തൊട്ട് മേലെ കാണിച്ചു തന്നത്. അപ്പം ഇതെനിക്ക് ഒരു ഞാൻ ഫേസ്ബുക്കിലോ മറ്റുള്ള ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലൈവായിട്ടൊക്കെ എനിക്ക് പറയാൻ പറ്റിയിരുന്നു, അങ്ങനത്തെ ഇതിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ കൂടെ എങ്ങനെയെങ്കിലും വരാണ് ഇത് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം, ഇതിനെ കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയെന്നുള്ളത് അള്ളാഹു അലം. എന്തായാലും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമസ്കാരം.